ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ റോയൽ എൻഫീൽഡ് വണ്ടികളുടെ ഫോർ കോയിൽ ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആണ്. നല്ല കള. നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ട് ഫോർക്ക് പൈപ്പിന്റെ ആക്ഷൻ സ്മൂത്ത് ആകണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ തന്നെ ഫോർക്ക് കോയിൽ ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഫോർക്ക് പൈപ്പിന്റെ ആക്ഷൻ സ്മൂത്ത് ആണെങ്കിൽ മാത്രമേ നിങ്ങൾ വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ സർവീസിലും ഫോർക്ക് കോയിലിന്റെ അളവ് ചെക്ക് ചെയ്യണമെന്നും അഞ്ചാമത്തെ ഫസ്റ്റ് പെയ്ഡ് സർവീസിൽ ഫോർക്ക് കോയിൽ റീപ്ലേസ് ചെയ്യണമെന്നാണ് കമ്പനി പറയുന്നത്. നിങ്ങളുടെ വണ്ടിയുടെ ഫോർക്ക് കോയിലിന്റെ അളവ് ഓവറായിട്ട് കൂടാനോ ഓവറായിട്ട് കുറയാനോ പാടില്ല. ഫോർക്ക് കോയിലിന്റെ അളവ് ഓവറായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സൗണ്ട് വരുന്നതാണ്. ഫോർക്ക് കോയിലിന്റെ അളവ് ഓവറായിട്ട് കൂടിക്കഴിഞ്ഞാൽ ഫ്രണ്ട് ഫോർക്ക് പൈപ്പിന്റെ ആക്ഷൻ നടക്കുന്നതായിരിക്കില്ല. റോയൽ എൻഫീൽഡിന്റെ ഓരോ മോഡൽ വണ്ടികൾക്കും സെപ്പറേറ്റ് അളവിലാണ് ഫോർക്ക് ഓയിലിന്റെ അളവ് വരുന്നത്. ഫോർക്ക് കോയിൽ ചേഞ്ച് സമയത്ത് കമ്പനി പറയുന്ന അളവുകൾ ഇതൊക്കെയാണ്: ഹിമാലയൻ വണ്ടിയിൽ 455 ml, മീറ്റിയോർ 453, ന്യൂ ക്ലാസിക് 380, തണ്ടർബേർഡ് 350, 430 ആൻഡ് 490, ഇന്റർസെപ്റ്റർ ജി ടി 474, ഓൾഡ് ക്ലാസിക് ആൻഡ് സ്റ്റാൻഡേർഡ് 195. ഈ അളവുകളിലാണ് ഫോർക്ക് കോയിലിന്റെ അളവുകൾ വരുന്നത്. ഫോർക്ക് കോയിൽ സീൽ കംപ്ലൈന്റ് ആണെങ്കിലോ ഫോർക്ക് പൈപ്പിൽ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാലോ അത് നിങ്ങളുടെ വണ്ടിയിലെ ഫോർക്ക് കോയിൽ ലീക്ക് വരുന്നതിന് കാരണമാകുന്നു. ഫോർക്ക് കോയിൽ സീൽ കംപ്ലൈന്റ് ആണെങ്കിൽ അത് പുതിയത് റീപ്ലേസ് ചെയ്യുക എന്നത് മാത്രമാണ് മാർഗം. ഫോർക്ക് പൈപ്പിൽ സ്ക്രാച്ച് വന്നതാണ് ലീക്കിന് കാരണമെങ്കിൽ ഫോർക്ക് പൈപ്പും റീപ്ലേസ് ചെയ്യേണ്ടതാണ്. ഫോർക്ക് പൈപ്പിന്റെ ടോപ്പിലുള്ള ക്യാപ്പ് ലൂസ് ആണെങ്കിലും അതിലെ ഓറഞ്ച് കംപ്ലൈന്റ് ആണെങ്കിലും ലീക്ക് വരാനുള്ള കാരണമാണ്. നിങ്ങളുടെ വണ്ടിയിൽ ഫോർക്ക് കോയിൽ ലീക്ക് ഉണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് വരുന്നതെന്ന് അടുത്തുള്ള സർവീസ് സെന്ററിലോ വർക്ക്ഷോപ്പിലോ എത്തിച്ച് ചെക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. വണ്ടിയുടെ ഏതൊരു പാർട്സിനായാലും കമ്പനി പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്മൂത്ത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വണ്ടിയുടെ ഫോർക്ക് പൈപ്പിന്റെ ഔട്ടർ ട്യൂബും കവർ ട്യൂബും തമ്മിൽ സ്ക്രാച്ച് ആവുകയാണെങ്കിൽ കവർ ട്യൂബ് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു പ്രോബ്ലം പരിഹരിക്കാവുന്നതാണ്. ഈ ഒരു പോർഷനിൽ അങ്ങനെ സ്ക്രാച്ച് ആയിരിക്കുന്നത് പലരും ഫോർക്ക് കോയിൽ ലീക്ക് ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ജസ്റ്റ് ഒന്ന് കവർ ട്യൂബ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുമായിരിക്കും. സൈനിങ് ഔട്ട്.